ഹായ്, വെൽക്കം ബാക്ക് ടു ടൗൺ ഗുഡ് ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് റോസ് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്നൊരു 10 പേർക്ക് മാത്രമേ അയക്കുന്നുള്ളൂ. കാരണം ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം ഒരുപാട് പേർക്കുള്ള കൊറിയറൊന്നും അയക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അവരൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് പിന്നെ കൊറിയറിൻ്റെ പുറകെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരുടെ കൊറിയർ മാറ്റി. പിന്നെ നമുക്ക് ടൈമുണ്ട്, 12:30 വരെയല്ലേ കൊറിയർ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റേഷനും കൂടെ കാരണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അയച്ചത് കോംബോയിൽ പറഞ്ഞ 5 റോസിൻ്റെ ഒരു കോംബോ 680 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു കോംബോയിലുള്ള പ്ലാൻസ് മാത്രമാണ് ഇന്നത്തെ ദിവസം അയക്കുന്നത്, 10 എണ്ണം. ബാക്കി ഇനി കുറച്ച് പേർക്കുള്ളത്, അതായത് ഇനി ഒരു 30 ഓർഡേഴ്സ് പെൻഡിങ് ആണ്. ഇന്ന് തന്നവരുടെ കണക്ക് കൂട്ടിയിട്ടില്ല. ഇന്നലെ വരെ 30 ഓർഡേഴ്സിനി അയക്കാനുണ്ട് കേട്ടോ. മൊത്തം 10 എണ്ണം അയച്ചു, ഇനി 30 എണ്ണം പെൻഡിങ് ആണ്. ബാലൻസ് ഇന്ന് വന്നവർക്കുള്ളത് കുറച്ചുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എത്രയാണെന്നുള്ളത്. അപ്പോൾ അവർക്കുള്ളതും എന്തായാലും ഞാൻ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും അയക്കുന്നത്. ഇതിപ്പോൾ ഒരു സെറ്റാണ്. ഫസ്റ്റത്തെ ഒരു റോസ് നമ്മുടെ റെഡ് ബട്ടൺ റോസ്, ഇത് യെല്ലോ മിനിയേച്ചർ റോസ്. ഇപ്പോൾ എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ്. നമ്മളിത് ഓരോന്നായിട്ട് പാക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അയച്ചേക്കുന്നത് പി എൻ ലക്ഷ്മണൻ, ദീപ അഭിലാഷ്, നാൻസി, മിനി ബി നായർ, മഞ്ജു അഫ്സൽ, എം ലക്ഷ്മണൻ, ദീപ, അനിൽ, പിന്നെ ഒരെണ്ണം മൊബൈൽ നമ്പർ 8528 വരുന്നത്. അവരുടെ അഡ്രസ്സാണ് തന്നേക്കുന്നത്. അപ്പം ഞാൻ ആ അഡ്രസ്സ് മാത്രമേ എന്തോ ഒരു എവർ ഗ്രീൻ ഹിൽസോ അങ്ങനെ എന്തോ ഒരു അഡ്രസ്സാണ്. അപ്പോൾ അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹഫ്സത്ത് എന്ന് പറയുന്നത് അത് കറക്റ്റ് അങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. മൊബൈൽ നമ്പർ വന്നിട്ട് 1964 ആണ് ലാസ്റ്റ് വരുന്നത്. ഹഫ്സത്ത് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അത്. പിന്നെയുള്ളത് അനില എം എൻ. ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം. ഇതിനകത്ത് ഒരെണ്ണം ലോട്ടസിൻ്റെ ആണ്. ബാക്കി ദീപ എന്ന് പറയുന്ന ആളുടെ ആണെന്ന് തോന്നുന്നു ലോട്ടസ്. ബാക്കിയെല്ലാം നമ്മുടെ നാടൻ റോസിൻ്റെ ആണ്. ഇത് ഇത്രയും സെറ്റാണ് അപ്പോൾ ഇന്നത്തെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുന്നത്. 5 റോസിൻ്റെ കോംബോ ആണ്. 7 ഡേയ്സ് റോസ് കോംബോ ആണ് കേട്ടോ. ഇനി ഒരു ഏകദേശം ഒരു 7 പേർക്കൂടെ തരാനുള്ള പ്ലാൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇന്നത്തെ ഓർഡർ കൂടെ പോയിട്ട് ഒരു 7 പേർക്ക് കൂടെ തരാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഓർഡർ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ കോംബോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പുതിയ ലോഡിന് വരിക. ഇപ്പോൾ കോംബോ മാത്രമായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഒരുപാട് പേര് ടൈഗർ റോസ്, മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ മൂഡി ബ്ലൂ, അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി റെഡി ആവുന്നതേ ഉള്ളൂ. അതൊക്കെ ഏകദേശം നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ റെഡി ആവും. നമ്മളിതാ പാക്കിംഗ് സെക്ഷനിലോട്ടാണത്. ഇതുപോലാണ് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്യുന്നതെല്ലാം DTDC കൊറിയർ വഴിയിട്ടാണ് അയക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാൻസ് അയച്ചവർ, ഇപ്പോൾ ഞാൻ എന്നും അയക്കുന്നവരുടെ പേര് വായിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് വീഡിയോ നോക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക, നിങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ DTDCയോ സ്പീഡ് പോസ്റ്റോ ഏതാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. കാരണം അവർക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തം ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾക്ക് എത്തിക്കുക. ഇപ്പോൾ ഒരു ദിവസം കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഹോൾഡ് ചെയ്ത് വെക്കണമെന്നില്ല. അവർ ചിലപ്പോൾ റിട്ടേൺ അയക്കുക. ചിലരാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താ പറ്റിയത്, എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചിലർ കോൾ അറ്റൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കോൾ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ മാക്സിമം വിളിച്ച് DTDC കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നെക്സ്റ്റ് ഡേ തന്നെ കളക്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ടൈമില്ല, അല്ലെങ്കിൽ ഈവനിങ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്നുകിൽ അത് റിട്ടേൺ അയക്കും. അവരെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും, ആരും ശ്രദ്ധിക്കാതെ അത് അവിടെ ഇരുന്ന് പോകും. എന്നിട്ടൊരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻസ് കിട്ടും. ചിലപ്പോൾ പ്ലാൻ്റ് കിട്ടുമ്പോൾ അത് കേടായി പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ഓർഡേഴ്സ് അങ്ങനെ പറ്റി. കാരണം അയച്ചിട്ട് നിങ്ങൾക്കത് കിട്ടാത്തൊരവസ്ഥ. പക്ഷേ ഞങ്ങളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി ഡെലിവേർഡ് എന്നാണ് കാണിച്ചത്. നിങ്ങൾ പ്ലാൻ്റ് കൈപ്പറ്റി എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് പറയുന്നത് പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ DTDC ഓർ സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. പ്ലാൻസ് മാക്സിമം നിങ്ങളുടെ നിങ്ങൾ കൂടെ ട്രൈ ചെയ്യുക കേട്ടോ. കാരണം DTDC എത്രമാത്രം ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്, കാരണം 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ മാക്സിമം ഓർഡർ തന്നതാണ് നിങ്ങളുടെ പൈസയാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക,
എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഡി ടി ഡി സി ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ പല പല ഡി ടി ഡി സി ഇല്ല, നമുക്കത് കറക്റ്റായിട്ട് ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡി ടി ഡി സിയുടെ നമ്പർ കളക്ട് ചെയ്ത് തരും, എന്തില്ല ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല, മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. നിങ്ങളുടെ ഡി ടി ഡി സിയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഡി ടി ഡി സിയുടെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ നിയറസ്റ്റ് ആയിട്ടുള്ളത്. ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് കൊറിയർ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്പർ തീർച്ചയായിട്ടും സേവ് ചെയ്യുക. നെക്സ്റ്റ് ഡേ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ നെക്സ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.